വിശുദ്ധ ഖുർആൻ അത് പല സ്ഥലത്തും അതേ ആശയത്തിൽ ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് അല്ലാഹ് ഇങ്ങനെ പറയുന്നത്? ഇത് മനസ്സിലാക്കിയ മനുഷ്യരോടാണ് പറയുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. അവൻ ഏത് മതക്കാരനാവട്ടെ, ഏത് ജാതിക്കാരനാവട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവനാകട്ടെ, ഏത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പറന്ന മനുഷ്യനാകട്ടെ, സർവ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരേ, ഉഅബ്ദൂ റബ്ബക്കും, ഈ നിലക്ക് നിങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ടത്ര അളവിൽ ഓരോന്നും വേണ്ട ഘട്ടത്തിൽ നൽകി നിങ്ങളെ പടിപടിയായി പരിപാലിച്ചു പോരുന്ന റബ്ബ് ഒരുവനല്ലേ? ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ. എന്നിട്ട് അവസാനം വല്ല പറയാണ്, ഫലാ തജ്അലു ലില്ലാഹി അന്ദാദാ വ അൻതും തഅലമൂൻ. അതിനാൽ നിങ്ങൾ ഒരിക്കലും ആ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത്, ആ അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ആക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. മേൽ വിഷയങ്ങളിലൊന്നും അള്ളാഹുവിന് പങ്കുണ്ടെന്ന് നിങ്ങൾക്ക് വാദമില്ലല്ലോ. ഭൂമി പടച്ചത് ഇന്നയാളാണ്, ഇന്ന അമ്മയാണ്, ബാബയാണ്, തങ്ങളാണ് എന്ന വാദമുണ്ടോ? ആകാശം പടച്ചതിൽ അവർക്ക് പങ്കുണ്ടെന്ന വാദമുണ്ടോ? മഴ തരുന്നത് അവരാണെന്ന വാദമുണ്ടോ? ഈ നിലക്ക് വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി ഇന്ന് വരെ ഒരാൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലയല്ല സൃഷ്ടിച്ചിട്ടുള്ളത്, മറ്റാരോ ആണ് എന്ന് പറയാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. ആ നിലക്ക് മനുഷ്യന് വേണ്ടതെല്ലാം ചെയ്തു തരുന്നവനായ അല്ലാഹു, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവൻ മാത്രമേ റബ്ബാകാൻ അർഹതയുള്ളവനുള്ളൂ. ഇനി റബ്ബിനുണ്ടാകേണ്ട പ്രധാനപ്പെട്ട മറ്റു ചില ഗുണങ്ങളുണ്ട്. അല്ലാഹുവിനുണ്ടാകേണ്ട ഓരോ ഗുണങ്ങളും അതവന്റെ ഓരോ പേരുകളായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുമുണ്ട്. ശുദ്ധ ഖുർആനിലും സുന്നത്തുകളിലുമൊക്കെ അസ്മാഉൽ ഹുസ്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും ഉത്തമമായ പേരുകൾ അത് അല്ലാഹുവിനുള്ള പേരുകളാണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും വിശിഷ്ടങ്ങളായ പേരുകളുണ്ട്. ഫദുഊഹു ബിഹാ, നിങ്ങൾ അത് മുഖേന അല്ലാഹനെ വിളിക്കണേ, നിങ്ങൾ അത് മുഖേന അല്ലാഹനോട് പ്രാർത്ഥിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനുള്ള ഒരു പ്രധാനപ്പെട്ട നാമമാണ്. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഹയ്യാണ്, റബ്ബാകുന്നവൻ, ഇലാഹാകുന്നവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാകണം. കാരണം മരിച്ചു പോകുന്നവർ ഇലാഹാകാൻ പറ്റില്ല. ലോകത്തുള്ള ജനകോടികളുടെ കാര്യം പറയുമ്പോ മരിച്ചുപോയ ആളതെങ്ങനെ കേൾക്കാനാണ്? എല്ലാ നിലക്കും എല്ലാവരെയും അറിയുന്ന നാഥനാവണ്ടേ? എന്നെന്നും ജീവിച്ചിരിക്കുന്ന നാഥനാകണം, മരിക്കാത്ത നാഥനാവണം, ഉറങ്ങാത്ത നാഥനാവണം, മയക്കം പോലും ബാധിക്കാത്ത നാഥനാവണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം. ആയത്തുൽ കുർസിയിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. അൽ ബഖറ സൂറത്തിൽ എന്താണ് ഇവിടെ അല്ലാഹു പറയുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അല്ലാഹു അവനൊഴികെ ഒരാരാധ്യനില്ല, ഒരു ഇലാഹില്ല. എന്തേ കാരണം? അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാത്തിന്റെയും നിയന്താവ് അവനാണ്. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അവന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. ഉറങ്ങാതെ മയങ്ങാതെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, ആകാശഭൂമികൾ മുഴുവനും നിയന്ത്രിച്ചതുകൊണ്ട്, അവയെ സംരക്ഷിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും നിലക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ അവനില്ല തന്നെ. വലായ അവന് അതൊന്നും തന്നെ, ആകാശഭൂമികളുടെ സംരക്ഷണം അവന് ഒരലോസരവും ഉണ്ടാക്കുന്നില്ല, ഒരു ബുദ്ധിമുട്ടും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിഷ്പ്രയാസം അവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുകയാണ്. അങ്ങനെ അടക്കി ഭരിക്കുന്നവർ ലോകത്താരാ ഉള്ളത്? ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോ, ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു ദുആ ചെയ്തോ? പക്ഷേ ഈ ലോകത്താരാ അങ്ങനെയുള്ളത്? ആരാണ് അങ്ങനെയുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെ അല്ലാഹു അവനെ പരിചയപ്പെടുത്തുന്നു, ഇന്നഹു സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്.
അവനെല്ലാം കാണുന്നവനാണ്. അതുപോലെ മറ്റൊരു വചനത്തിൽ പറയുന്നു, ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനാണ്, അതുപോലെ തന്നെ എല്ലാം അറിയുന്നവനാണ്. എല്ലാം അറിയുന്നവൻ, എല്ലാവരെയും അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാവരെയും കേൾക്കുന്നവൻ, എല്ലാവരെയും കാണുന്നവൻ. അറ്റമില്ലാത്ത അറിവിന്റെയും കേൾവിയുടെയും കാഴ്ചയുടെയും കഴിവിന്റെയും ഉടമയായ അല്ലാഹു അവൻ ഖദീറാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. മനുഷ്യനോട് ഏറെ അടുപ്പമുള്ളവനാണ്. ഏത് വിളിക്കുന്നവൻ ഏത് സമയത്ത് വിളിച്ചാലും സ്ഥലം പ്രശ്നമില്ല, സമയം പ്രശ്നമില്ല, ഭാഷ അവന് പ്രശ്നമല്ല. ഏത് സമയത്താണ് വിളിക്കുന്നത് എന്നതും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഏത് നാട്ടുകാരൻ ഏത് ഭാഷയിൽ ഏത് കാര്യത്തിന് വിളിച്ചു ചോദിച്ചാലും ഇന്ന റബ്ബീ ലസമീഉ ദുആ, എന്റെ റബ്ബ് ദുആ കേൾക്കുന്നവൻ തന്നെ, എല്ലാം കേൾക്കുന്നവൻ തന്നെയാണ്, എല്ലാവരെയും അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ മനുഷ്യന് ബാധിച്ചാൽ ആ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുക്കാൻ അല്ലാതെ ആരാ ഉള്ളത്? ഈ ലോകത്ത് മരിച്ചുപോയവർക്ക് അതിന് കഴിയുമോ? ഒരാൾ മയങ്ങുകയാണെങ്കിൽ അയാളോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുമോ? ഉറങ്ങുന്നവനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുമോ? അതുകൊണ്ട് സ്ഥലത്തില്ലാത്തവനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുമോ? അതുകൊണ്ട് നാഥൻ അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് فلا كاشف له الا هو وان يريدك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم. അള്ളാഹു നിനക്ക് വല്ല ബുദ്ധിമുട്ടും ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അത് നീക്കിത്തരാൻ അവനല്ലാതെ മറ്റാരുമില്ല. നിനക്കല്ല വല്ല ഖൈറും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ അവൻ തരാൻ ഉദ്ദേശിച്ച ആ ഫളിനെ ആ ഖൈറിനെ തടുക്കുന്നവനും ഒരാളുമില്ല കേട്ടോ. യുസീബു ബി മയ്യശാഉ മിൻ ഇബാദിഹി, അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ അനുഗ്രഹങ്ങളില്ലെന്ന് അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് അവൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കുന്നു. വഹുവൽ ഗഫൂറു റഹീം, അവനെല്ലാം പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവൻ തന്നെ. ഇതൊക്കെയും സഹോദരന്മാരെ പരിശുദ്ധ ഖുർആനിലൂടെ നാം നമ്മുടെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പേരുകളാണ്. ഞാൻ വിശദീകരിച്ചിട്ടുള്ളത് വളരെ ചുരുക്കമാണ്. ഇനിയും വിശദീകരിക്കപ്പെടേണ്ടുന്ന ധാരാളം ധാരാളം നാമങ്ങളുണ്ട്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് ധാരാളം അതിവിശിഷ്ടങ്ങളായ നല്ല നല്ല പേരുകളുണ്ട്. ഓരോ പേരുകളും അല്ലാഹുവിന്റെ മഹത്വത്തെ പഠിപ്പിക്കുകയാണ്, അവന്റെ പ്രത്യേകമായ സിഫത്തുകളെ അറിയിക്കുകയാണ്. അതൊക്കെ മനുഷ്യൻ പഠിച്ച് മനസ്സിലാക്കുന്നത് എന്തിനാണ്? ഈ കഴിവുകളുടെ ഉടമ, ഈ പ്രത്യേകതകളുടെയൊക്കെ ഉടമ, ഈ വിശേഷണങ്ങളുടെയൊക്കെ ഉടമ സാക്ഷാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആരാണുള്ളത്? ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കട്ടെ, ഉണ്ടെങ്കിൽ അതൊന്ന് തെളിയിക്കട്ടെ. ഇത് സാധുവായ എന്റെ വെല്ലുവിളിയല്ലോ, അല്ലാഹു റബ്ബുൽ ആലമീൻ വെല്ലുവിളിച്ച വെല്ലുവിളിയാണ്. കേൾക്കുന്നവരുണ്ടോ? കാണുന്നവരുണ്ടോ? സൃഷ്ടിച്ചവരുണ്ടോ? ആർക്കാണ് പറയാൻ കഴിയുക? എല്ലാ കാലത്തും എല്ലാവരെയും കാണുന്ന, കേൾക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാത്തിനും കഴിയുന്ന ഒരാളുണ്ടെന്ന്, അല്ലാഹുക്ക് പുറമെ ഒരാളുണ്ടെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, അത് അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണെന്ന് വിശ്വസിച്ചാലും അത് ഇസ്ലാം അംഗീകരിക്കുന്ന അഖീദയല്ല. ഇതാണ് സഹോദരന്മാരെ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിൽ ശിർക്ക് വെക്കാൻ പാടില്ലെന്ന് പറയുമ്പോ അല്ലാഹനെ പോലെ ഒരു അല്ലയുണ്ടെന്ന് വിശ്വസിക്കല് മാത്രമല്ല, അല്ലാഹനെ പോലെ ഈ ആകാശം പടച്ച മറ്റൊരു അല്ലയുണ്ട്, ഖാലിഖുണ്ടെന്ന് വിശ്വസിക്കലും അതും മാത്രമല്ല, അങ്ങനെയൊന്നും വിശ്വസിച്ചവര് ലോകത്തുണ്ടായിട്ടില്ലെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അല്ലാഹനെ പോലെ തന്നെ എല്ലാം സൃഷ്ടിക്കുന്ന, സംവിധാനിക്കുന്ന, പരിപാലിക്കുന്ന, എല്ലാം കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന,
ആരിലും ഒരു കഴിവും ലഭിക്കപ്പെടാൻ ആവശ്യമില്ലാത്ത വണ്ണം സ്വയം പര്യാപ്തനായ എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു നാഥൻ മറ്റൊരു നാഥനുണ്ടെന്ന് ലോകത്തൊരാളും വിശ്വസിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നിരവധി അനവധി ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വിശ്വാസികളായി നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഏറ്റവും വലിയ ബാധ്യത, ഒരു സൃഷ്ടിക്ക് ഏറ്റവും വലിയ ബാധ്യത സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്, അവനിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കലാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാതകമാണത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു അവനിൽ പങ്കുചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുന്നതല്ല. അതിൽ താഴെയുള്ള പാപങ്ങളെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കും. തൗബയില്ലാതെ കണ്ട് ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അല്ലാഹു ഒരിക്കലും പൊറുക്കുകയേയില്ല. അതുകൊണ്ടല്ലേ ഒരു മുസ്ലിമിന്റെ അവസാനത്തെ വാചകം ഈ ഭൂമിയിൽ നിന്നൊരാൾ വഫാത്തായി പോകുമ്പോ മരിച്ചു പോകുന്ന നേരത്ത് ഒരു മനുഷ്യന് പറയാൻ കഴിയാവുന്ന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി തീർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ദഖലൽ ജന്നാ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു.